ഞങ്ങളുടെ സ്വന്തം കപ്പിത്താൻ മുത്തു അല്ലെങ്കിൽ തള്ളു മുത്തു എന്ന് പേരത്തിൽ അറിയപ്പെടുന്ന ഞങ്ങള് നാട്ടിലെ കൂട്ടുകാരനായ മുത്തേട്ടന്റെ കല്യാണത്തിന്റെ വ്ളോഗാണ്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഷൂട്ട് ചെയ്യണം. അപ്പോ പഴയ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു. പിന്നെ ഈ ഫോൺ വന്നപ്പോഴാണ് യൂട്യൂബ് ഒന്നും കൂടി റിഫ്രഷ് ആക്കിയത്. പക്ഷെ ആ വ്ളോഗിന്റെ വീഡിയോസ് കമ്പ്യൂട്ടറിൽ ഞാൻ ബ്ലാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കുറെ ഒക്കെ കിട്ടി. കുറച്ച് ക്ലിപ്സ് ഒന്നും പോയി. പക്ഷെ ആ കിട്ടിയ ക്ലിപ്സ് വെച്ച് ഞാൻ വ്ളോഗാണ്. അപ്പൊ നമുക്ക് ആ വ്ളോഗ് കണ്ടുതരാം. ഇതിപ്പോ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പുള്ള കാഴ്ചകളാണ്. രണ്ട് ദിവസം മുമ്പ് രാത്രി 12 മണിക്ക് നമ്മൾ ചെക്കനും ചെക്കൻ്റെ അനിയനും പിന്നെ ഞങ്ങളും തോണ്ട കണ്ട കട ആ കടയിൽ മുടിവെട്ടാനും ഫേഷ്യലിങ്ങിനും എല്ലാത്തിനും വന്നിക്കണം. ഇനി അവിടുത്തെ കാഴ്ചകൾ. രാത്രി 12 മണി നീണ്ടൊരു കട തുറന്നിരിക്കണു. കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് കല്യാണ ചെക്കൻ്റെയും നമ്മുടെ ചെക്കന്മാരുടെയും ഒരുക്കങ്ങളാണ്. അതുകൊണ്ട് കളന്നറ കിടക്കണ കുറുകിക്കൊണ്ടിരിക്കുന്ന കല്യാണ ചെക്കൻ ഒന്ന് എന്തല്ലേ വല്ലതും പറയണ്ടോ? ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ? ഇതൊക്കെ അപ്ലോഡ് ചെയ്യും. പഠനം കണ്ട കടപ്പിന കടക്കണ്ട. ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യുന്ന മഹേഷ് കുരു കളഞ്ഞോണ്ടിരിക്ക. പാവഞ്ഞൊക്കെ ണ്ട കല്യാണ ചെക്കന്റെ അനിയൻ കിടക്കണണ്ട. കല്യാണ ചെക്കന്റെ അനിയൻ കടന്ന് ഉറക്ക ഉറക്കാണ്. ഇവിടെ വീഡിയോ നിർത്തുന്നു. കല്യാണ ചെക്കന് ലാസ്റ്റ് ബാച്ചിലെ ലാസ്റ്റ് ബാച്ചിലെ ഒരിക്കലും അവസാന ദിവസം അല്ലേ? പറയൂ പറയൂ പറയൂ, നിങ്ങക്ക് എന്ത് തോന്നുന്നു? നിങ്ങക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയൂ, വിശദീകരിച്ച് പറയൂ. അപ്പൊ ബാച്ചിലർ ലൈഫിന്റെ അവസാന ദിവസമാണ്. പിന്നെന്താ, പിന്നെ നാളെ കല്യാണം കഴിച്ചാ പിന്നെ സ്റ്റാറ്റസ് മാറാൻ പോവാണ്. ആണല്ലേ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് മാറാൻ പോവാണോ? അല്ലേ നീ ചോദിച്ചാൽ ഉത്തരം പറ ചെറുതായിട്ട്. അതിനെ പറ്റി അഭിപ്രായം പറയാനുള്ളത് ജീവിതത്തിന്റെ പ്രധാന ഘട്ടല്ലേ? എന്തായാലും കോളേജിൽ പോയി ജോലി കിട്ടുക, ജീവിതത്തിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. അത് ശരിയാണ്. നമ്മൾ അതിന്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ മാറ്റങ്ങൾ നിൽക്കുമ്പോ ഇപ്പോ നേരത്തെ ഈ തോന്നിയ പോലെ വീട്ടിലേക്ക് വന്നിരുന്ന കാര്യങ്ങളും അമ്മേ ഇന്നായിരുന്നില്ല, രാത്രി ഫുഡ് എടുത്തുവെച്ചോ, ആ പരിപാടിക്കൊക്കെ ചെറിയൊരു, കാരണം നമ്മള് അശ്വിന്റെ മാരേജ് കഴിഞ്ഞൊക്കെ ഉണ്ടാവല്ലേ, അതുവരെ വെട്ടുകാളയെ പോലെ നടന്നിരുന്ന അശ്വിൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒന്നോ കണ്ടതല്ലേ. അതേപോലെ സന്ദീപ് സെക്കൻഡ് ഷോക്ക് മാത്രം പോയതാണ് ഞാനും. സന്ദീപ് സന്ദീപിനെ കിട്ടുന്നില്ല. അടുത്ത ദിവസം പരിപിടിച്ചവരാണ് ജോലിക്ക് പോയോ? അതാണ് സന്ദീപ്, എനിക്ക് പ്രശ്നമില്ലാട്ടോ. പ്രശ്നമല്ല പ്ലാന്. സത്യങ്ങൾ പറയുന്നത് എന്റെ ഒരു പ്രശ്നമാണോ? സത്യങ്ങൾ പറയുന്നത് അതിനെ കുറിച്ച് അനിയൻ പറയൂ. തള്ളിന്നൊക്കെ പറഞ്ഞ് എന്താ വാടക
പക്ഷെ മൊത്തം തള്ളി ഭൂമി ഇങ്ങനെ ഉരുളുന്നത് തന്നെ അവരുടെ തള്ളുണ്ടാവും. ലക്ഷ്മിക്കുട്ടി ഓർഡർ നടക്കാൻ ലക്ഷ്മിക്കുട്ടി ട്രാക്ഷൻ കൺട്രോൾ ഫിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടില്ല. മഹേഷ് ആ ബെൽറ്റ് എടുത്ത് തിരിയുന്നത് മഹേഷ് കൺട്രോൾ ആക്കിയിട്ടുള്ളതാണ്. അത് തള്ളിന്റെ അല്ല, തള്ളല്ല സത്യങ്ങൾ പറയുന്നത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് ഇവരിങ്ങനെ തള്ളെന്നൊക്കെ പറയുന്നത്. മറ്റേ സംശയം ഉള്ളിലോട്ടാണ് ചീന്ത മഹേഷ്. ആള് പ്രതിക ചീന്ത മതി അനുഭവം എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ ചായ കൊണ്ടുവന്നു, ഉണ്ണിയപ്പം കൊണ്ടുവന്നു. അതായത് ഫസ്റ്റ് ആളെ കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി. കാരണം എന്താ വെച്ചാ എനിക്ക് ഈ പറഞ്ഞ പോലെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. ആള് വന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട്, അങ്ങനത്തെ അത്രയും സിമ്പിൾ ആയിട്ടാണ് വന്നത്. അപ്പൊ ആ ഫസ്റ്റ് സൈറ്റിൽ തന്നെ എന്തോ സാധാരണ പെമ്പിള്ളേരെ കാണുമ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് പണിയാണ്. ഇഷ്ടപ്പെടും, പക്ഷെ കിട്ടണം തോന്നുന്നത് വളരെ കുറച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ആൾക്ക് ഒരു മേക്കപ്പും ഇല്ല, കയ്യിലൊരു വളയില്ല, പിന്നെ ഒരു ചെറിയൊരു കാതിലൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സിമ്പിൾ ആയിട്ട് ഒരു നമ്മുടെ ഒരു ഇതുവരെ കേട്ടറിവ് വെച്ചിട്ട് കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള പ്രിപ്പറേഷൻ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതന്നെ എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഇഷ്ടമായ ഒരു കാര്യം. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അനുവിനും അത്ര അവർ ആദ്യം റൗണ്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത്രയും ഇഷ്ടമായിട്ടാണ് പോയത്. ഇതും കൂടെ ആയപ്പോ സമ്പൂർണമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ ആളാണ് ചൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ നന്നായി സംസാരിക്കുന്നില്ല. അപ്പൊ എനിക്ക് വന്ന് ബെസ്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ആളൊന്നും കേൾക്കാനാ. ആ ഇതാവുമ്പോ സംസാരിച്ചോണ്ടെങ്കിൽ ഇരുന്ന എനിക്ക് പറയാൻ കേൾപ്പുണ്ടാവില്ല. എനിക്ക് സംസാരിക്കുന്ന നല്ല ഇഷ്ടമാണ്. അപ്പൊ അതാണ് നമ്മുടെ ചെറിയ കല്യാണ വ്ലോഗ്. കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കുറെ വീഡിയോസ് കാണാനില്ല. അതായത് കല്യാണ ദിവസത്തിൽ അന്നത്തെ വീഡിയോസ് ഒന്നും കാണാനില്ല. കമ്പ്യൂട്ടറിൽ കുറെ തപ്പി കാണാനില്ല. പിന്നെ തലേ ദിവസത്തെ രാത്രിയിലെ എന്റെ ഫോണിന്റെ ബാറ്ററി ഡൗൺ ആയി. അതിനുശേഷം ഞാൻ ആരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ആരെയെന്ന് അറിയില്ല. ഞാൻ കോപ്പി ചെയ്തിട്ടില്ല തോന്നുന്നു. അതിന് കമ്പ്യൂട്ടറിൽ കാണാനില്ല, മറ്റേ മൊത്തം കമ്പ്യൂട്ടർ അരിച്ചു ഇറക്കി കാണാനില്ല. എന്നാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തെ തന്നെ ബെല്ലൈക്കൺ ഞാൻ മറക്കുക. പിന്നെ നമുക്ക് ഈ ബ്ലൂ പോസ് കാണാൻ ലേ കല്യാണ ചക്രം എല്ലാത്തിനും പരിചയപ്പെടുത്തിയെടുത്ത് നോട്ടം നോക്കി തോണ്ട രണ്ട് ബ്യൂട്ടീഷ്യൻ വർക്ക് ഫോർ മഹേഷ് രാജ് മഹേഷ് മഹി മുടിവെറ്റൽ ഫോർ പിണ്ടിമണി അജീഷ് കല്യാണ ദിവസത്തിൽ കക്കൂസ് പോകാൻ മുട്ടുന്ന കല്യാണ ചക്കൻ കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കറുമി അന്തിക്കുടങ്ങി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്ങള പറയാട് പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ തുഞ്ചത്തിന് വെള്ളം ദേവണം കള്ളിക്കുയിലേ
അഞ്ചതിരുമീനും പിടിക്കണം വേമ്പനാട്ടു കായൽ തിരകൾ തുടിക്കുന്നു തകതി വിധിമുറ.